അങ്ങനെ ഒരു ബന്ധമുണ്ടാകാൻ, ഇന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ആലോചിച്ച് നിശ്ചയിക്കുവാൻ നാം വന്നെത്തിയതുപോലെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെയും ഹൃദയത്തെയും സമർപ്പിച്ച് ഒരുക്കപ്പെടുന്ന ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ പാന്താവുകളിൽ അഥവാ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ വിവാഹം, അഥവാ നാം ഇന്ന് December 3 കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഡേറ്റ് അറിയത്തില്ല, ആണ്ടറിയത്തില്ല, മാസം അറിയത്തില്ല, തീയതി അറിയത്തില്ല. അത് അറിയാവുന്നത് പിതാവിന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ആത്മമണവാളനായ ക്രിസ്തു തൻ്റെ സഭയെ വേളി കഴിപ്പാൻ എത്രയും വേഗത്തിൽ മധ്യാകാശത്തിൽ വെളിപ്പെടും. ആ സുദിനം ഒരുപക്ഷെ ഇന്ന് രാത്രിയിലാകാം, അല്ല കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ ശേഷമാകാം. ഏത് സമയം മാത്രം നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആ മണവാട്ടി പദവിയിലേക്ക് എത്തുവാൻ ഇതുവരെയും കഴിയാത്ത, അങ്ങനെ ഒരു തീരുമാനമുണ്ടാകാത്ത, അങ്ങനെ ഒരു അനുഭവത്തിൽ എത്താത്ത, അങ്ങനെ ഒരു ഒരുക്കത്തിലേക്ക് വരാത്ത, അയ്യോ അങ്ങനെ ഉണ്ടോ ഒരു ദിവസമെന്ന് അറിയാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം 3 എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ ആത്മമണവാളനായ ക്രിസ്തുവിൻ്റെ വിവാഹം സഭയുമായുള്ളത്, സഭയെന്ന സൗധത്തിൽ അംഗമായിത്തീരുന്ന നാം ഓരോരുത്തരും സഭയുടെ അംഗമായി മാറി ആ സഭയാകുന്ന മണവാട്ടിയുടെ വിവാഹം നടക്കും. ആ വിവാഹത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി ക്ഷണിക്കുകയാണ്. ആ വിവാഹത്തിന് പ്രവേശിക്കാൻ, അതിന് ആ മണവാട്ടി പദത്തിലെത്താൻ കർത്താവ് വെച്ചിട്ടുള്ള വ്യവസ്ഥയാണ് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന സാക്ഷാൽ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായികൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനമേറ്റ് അവന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് അവന്റെ മണവാട്ടിയായി തീരുവാൻ കാംക്ഷിച്ച് യാത്ര ചെയ്യുന്ന സകല ദൈവമക്കളും ആ മണവാട്ടി സഭയുടെ അംഗമായി തീരും. അതിന് കാമൻ കുലമോ ഭാഷയോ നിറമോ വർഗമോ വർണ്ണമോ വ്യത്യാസമില്ല. സകല വിശുദ്ധന്മാരും എൻ്റെ അടുക്കൽ കയറി വരുവിൻ എന്ന ശബ്ദമാണ് മുഴങ്ങുന്നത്. അതിനകത്ത് സംഘടനാ വ്യത്യാസമില്ല, സഭാവ്യത്യാസമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഹൃദയപൂർവം അതിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വേദപുസ്തകത്തിലെ ഏറ്റവും അറിയാവുന്ന ഒരു കുടുംബത്തിന്റെ 2-3 കാര്യം പറഞ്ഞിട്ട് ഞാൻ ആ സന്ദേശം നിർത്തുകയാണ്. നമുക്കറിയാം, കൊർന്നല്യോസിനെ കുറിച്ചാണ് അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 10 നാം എല്ലാവരും കാണാതറിയാവുന്ന ഒരു ചാപ്റ്ററാണ് 10. ആ 10 ഒരു നല്ല കുടുംബത്തെ അവിടെ ചിത്രീകരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ആ കുടുംബത്തിന്റെ പ്രത്യേകത 1, ഭക്തനാണ്. 2, കുടുംബത്തോടുകൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. 3, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. വളരെ ദൈവത്തിന് ധർമ്മം കൊടുക്കുന്നവൻ. വളരെ ശ്രദ്ധിക്കണേ, ഒരു ഇത്രയും നല്ല സാക്ഷ്യം. ചിലതൊക്കെ നമുക്ക് പുലർത്താൻ പറ്റും, ഇത്രയെല്ലാം കൂടെ പുലർത്താൻ പറ്റുന്ന കുടുംബത്തെ ഈ 33 പാസ്റ്ററാ ഞാൻ, കേട്ടോ, ഒരു ഇടയനാ. ഇന്ന് വരെ ഞാൻ ഇങ്ങനെ ഒരു കുടുംബത്തെ തപ്പിയിട്ട് കണ്ടിട്ടില്ല. ചിലതൊക്കെ ഒത്തു വരാറുണ്ട്, പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഞാന്. പക്ഷെ ചിലപ്പോൾ ചില കാര്യത്തിൽ, ഭക്തിയുടെ കാര്യത്തിൽ ഇച്ചിരി പുറകിലായിരിക്കും, കൊടുക്കുന്ന കാര്യത്തിൽ ഇച്ചിരി പുറകിലായിരിക്കും. അല്ലെ, കുടുംബമായിട്ട് പ്രാർത്ഥിക്കുമെങ്കിലും കുടുംബമായിട്ട് ഭക്തി കാണത്തില്ല എന്ന ഇവർക്കൊരു പ്രത്യേകത. രണ്ടുപേരും, അതോ അവരുടെ പിള്ളേരുണ്ടോന്ന് കൃത്യം പറയും എനിക്കറിയത്തില്ല, ഈ ആ ഫാമിലി മുഴുവൻ അസാധാരണമായ സാക്ഷ്യം പ്രാപിച്ചൊരു കുടുംബം. എടാ, ഇതിൽ കൂടുതൽ എന്തോ സാക്ഷ്യം വേണ്ടേ? പ്രാർത്ഥിക്കുക, സാധാരണ വേണ്ടത് അതാ. നന്നായി പ്രാർത്ഥിക്കുന്നു. നാട്ടുകാരോട് ആരോട് ചോദിച്ചാലും പറയും, എൻ്റെ പൊന്നെ 10 വായ്പ കിട്ടണോ? കൊർന്നല്യോ ചസാച്ചായന്റെ വീട്ടിൽ ചെന്നാൽ മതി. നോ പറയത്തേയില്ല ആർക്കും. ധർമ്മം, ആഹാരത്തിന് ആഹാരം, വസ്ത്രത്തിന് വസ്ത്രം, പണത്തിന് പണം. പട്ടി അഴിച്ചു വിടത്തില്ല, ബോർഡ് വെക്കത്തില്ല, ഗേറ്റ് പൂട്ടത്തില്ല. സ്തോത്രം പറയണേ, ഹല്ലേലൂയ. ഇതൊന്നുമില്ലാത്തൊരു വീട്, ഒന്നുമില്ലാത്ത വീട്.
ഈ നമ്മള് കോഴഞ്ചേരിയിൽ നിന്ന് ചെങ്ങന്നൂരോട്ട് വരുന്ന വഴിക്കാണല്ലോ സാധു കൊച്ചുഞ്ഞു ഉദ്ദേശിയുടെ വീട്, എടയാർമുളയ്ക്കടുത്ത്. അവിടെ ആ മതിലേൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വഴി പോകുന്നവർക്ക് ഇവിടെ വിശ്രമിക്കാം, വിശക്കുന്നവർക്ക് ഇവിടെ ആഹാരമുണ്ട്. ഹലോ, നമ്മളാണ് ആ വീട് മേടിക്കാൻ ഒത്തേന്നിരിക്കട്ടെ, നമ്മൾ ആദ്യം പെയിന്റ് അടിച്ച് അതങ്ങ് മായിക്കും. പ്രൈസ് ദ ലോർഡ്. ഡൊമിനിക് പാസ്റ്ററും വായിക്കും, മോനിച്ചം പാസ്റ്ററും വായിക്കും, മായിക്കും ലാലു പാസ്റ്ററും, ആരൊക്കെ ഉണ്ടോ എല്ലാവരും നമ്മൾ ആദ്യം ആ ബോർഡ് മുഴുവൻ വായിക്കും. കാരണം നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്നതാണെന്ന്. എന്നാൽ അന്നത്തെ ഭക്തന്മാരൊന്നും അങ്ങനല്ലായിരുന്നു കേട്ടോ. ഹല്ലേലൂയ, തികഞ്ഞ ഭക്തന്മാര്. ആ ഇതുപോലെ ദൈവത്തെ ഭയപ്പെട്ടൊരു കുടുംബം, എല്ലാത്തിനും സാക്ഷ്യം, എല്ലാത്തിലും സാക്ഷ്യം. എന്നാൽ ഇത്രയാണെങ്കിലും സ്വർഗത്തിലെ ദൈവം പറയാ, ദൂതനെ അയച്ച വീട്ടിലോട്ട്. ദൂതം വന്നത് തന്നെ ഒഴിക്കും, ഒരു ദൂതൻ ഒരു വീട്ടിൽ വരിക, പ്രൈസ് ദ ലോർഡ്, എന്നൊരു ഭാഗ്യം വന്നൊഴിക്കുക. ദൈവമക്കളെ, നമ്മുടെ വീട്ടിലും വല്ലപ്പോഴും ഒരിക്കൽ ദൂതനെ വിസിറ്റ് ചെയ്യാനുള്ള സാഹചര്യം വേണേ. നമ്മുടെ പാസ്റ്ററാണെ പോലും മുന്നറിയിപ്പില്ലാതെ വന്നാൽ നമ്മൾ കാണിക്കുന്ന വെപ്രാളം നമുക്കറിയാം. ഒരു സ്തോത്രം പറയണേ, കോളിംഗ് ബെൽ അടിച്ചു, യുവർ പാസ്റ്ററാ, നമ്മൾ ഞെട്ടത്തില്ലേ? ഒരു കോളിംഗ് ബെല്ലും ഇല്ല, മുന്നറിയിപ്പും ഇല്ല, ഫോണും വിളിച്ചില്ല, ദൂതം വന്നു നേരെ. ദൂതന് വരാൻ പറ്റിയ വീടാ കേട്ടോ, ഏത് സമയത്തും വരാൻ പറ്റിയ വീട്. അങ്ങനെ ചില വീട് വേദപുസ്തകത്തിലുണ്ട്, അങ്ങനെ ജീവിച്ച ചില ഭക്തന്മാരുണ്ട്. ദൂതന്മാരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും മനസ്സുള്ളവരുണ്ടായിരുന്നു, അവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മക്കളെ, അതുകൊണ്ട് നമ്മുടെ വീട്, നമ്മുടെ പരിസരം, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ലൈഫ്, ഇതെല്ലാം ഒരു തികഞ്ഞ മാതൃകയായിരിക്കട്ടെ. നമ്മളെ കാണുന്നവര് കർത്താവിനെ ഒന്ന് കാണട്ടെ. നമ്മുടെ ജീവിതമായിരിക്കട്ടെ നമ്മുടെ മാതൃക. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഞാൻ സമയക്കുറവുകൊണ്ട് ഓടിപ്പോകാം. ഇത്രയും നല്ല കുടുംബം, ഇത്രയും നല്ല കുടുംബം. ആ കുടുംബത്തിന് ദൈവത്തിന്റെ ദൂത് എന്താണെന്നറിയാവോ? പത്രോസിനെ വരുത്തി പ്രസംഗം കേൾക്കുക. എടാ, ഇതിൽ കൂടുതലൊക്കെ നന്നായിട്ട് ആരെ കൊണ്ട് ജീവിക്കാൻ ഒക്കുന്നേ? ഇത്രയും നന്നായിട്ട് ജീവിച്ചിട്ട് സ്വർഗത്തിൽ പോകുന്നില്ലേ? പോകുന്നില്ലെന്നേ, നമ്മളാണെ പറഞ്ഞേനെ. പക്ഷെ കൊർന്നല്യോസ് പറഞ്ഞു, ഉപകർത്താവേ ചെയ്യാം, ഉപകർത്താവേ, കർത്താവ് എന്ത് പറഞ്ഞാലും ചെയ്യാൻ മനസ്സാ. എന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിച്ച ഒരു ദൈവ മനുഷ്യൻ. സാക്ഷ്യം മുഴുവനുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുമില്ല, ഭക്തി ആരും മാറ്റി വെക്കത്തില്ല. സാക്ഷി, ദേശത്ത് സാക്ഷ്യം, സഭയിൽ സാക്ഷ്യം, കൂട്ടായ്മ സാക്ഷ്യം, എവരിതിങ് എല്ലാം റെഡിയാ. പക്ഷെ ദൈവം പറഞ്ഞു, ഇതൊക്കെ ശരിയാ, കൊള്ളാം, ഞാൻ അതിനൊക്കെ 100% നിനക്ക് മാർക്ക് തന്നിരിക്കുക. പക്ഷെ സ്വർഗത്തിലെത്തണോ, നിത്യതയിൽ വരണോ, മണവാട്ടിയാകണോ, ആമേ, നീ വചനം വായിക്കണം, വചനം കേൾക്കണം. വചനം കേട്ടു, കേട്ട് 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 വന്നപ്പോൾ മാനസാന്തരത്തിന്റെ നിറവിലേക്ക് വന്നു. വചനം കേട്ട് കഴിഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. വചനം കേട്ട് കഴിഞ്ഞപ്പോൾ കുടുംബമായിട്ട് സ്നാനപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പെന്തിക്കോസുകാരുടെ മാർഗമല്ല കേട്ടോ, ഇത് കർത്താവിന്റെ മാർഗമാ, ഇത് പാസ്റ്റർമാരുടേതല്ല കേട്ടോ, സാക്ഷാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഓർഡറാ, സാക്ഷാൽ യേശു ക്രിസ്തുവിന്റെ വാക്കാ, തേജോമയനായ ദൈവത്തിന്റെ ശബ്ദമാ, അഥവാ ദൈവത്തിന്റെ ഇഷ്ടമാ, ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെ കൊർന്നല്യോസും കുടുംബവും അവര് ദൈവഭക്തരായി തീർന്ന കാര്യമാ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാന് ചുരുക്കി പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം. ഇത്രയും നല്ല ദൈവമനുഷ്യനായ ഈ മനുഷ്യൻ, എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ആ വീടിന് ഇഷ്ടമുള്ള കാര്യം ഞാൻ പറയാം നിങ്ങളോട്. ഹല്ലേലൂയ. ഈ വീട്ടിലെ ബാല്യക്കാര് പോലും, വേലക്കാര് പോലും ഭക്തരായിരുന്നെന്നാ കൊടുത്തേക്കുന്നത്. ബാല്യക്കാര് പോലും, സെക്യൂരിറ്റിയെ സെലക്ട് ചെയ്യുന്നത് പോലും ഭക്തരെയായിരുന്നു. എന്തോ ഒരു സാക്ഷ്യം വന്നു, അത്ര സാക്ഷ്യമാണ്. ആ വീട്ടിലൊരു ജോലിക്കാളിനെ എടുത്താൽ പോലും അത്ര സാക്ഷ്യം പ്രാപിച്ച, അനുഗ്രഹിക്കപ്പെട്ട, അനുഗ്രഹീതമായ, തികഞ്ഞ സാക്ഷ്യം പ്രാപിച്ച ഒരു കുടുംബം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തരുന്ന ആയുസ്, കർത്താവ് നമുക്ക് തരുന്ന സമയം നാളത്തെ സമയം നമുക്കുള്ളതല്ല. ഒരു കാര്യം ഞാൻ പറയാം, 2022 ജൂലൈ മാസം ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഈ സൂമിൽ ഇരിക്കുമ്പോൾ കഴിഞ്ഞൊരാണ്ടിലേക്ക് നമ്മൾ പുറകോട്ട് നോക്കണം. 2021 നമ്മുടെ സമസൃഷ്ടങ്ങൾ, നമ്മളെക്കാൾ ആരോഗ്യമുള്ള, ബുദ്ധിയുള്ള, ജ്ഞാനമുള്ള, കഴിവുള്ള, സ്വാധീനമുള്ള, സൗന്ദര്യമുള്ള, പണമുള്ള എത്ര സ്നേഹിതർ ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടു. മഹാമാരി വരാഞ്ഞിട്ടല്ല, അനർത്ഥമില്ലാഞ്ഞിട്ടല്ല, അപകടം വരാൻ വരാഞ്ഞിട്ടല്ല,
നമ്മുടെ പ്രാണനെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കർത്താവ് അവിടവിടങ്ങളിൽ കാത്തു. സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, ഇനി തരുന്ന ആയുസ്, ശിഷ്ട ആയുസ് നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ കർത്താവ് എല്ലാവർക്കും കൃപ തരട്ടെ. നല്ല കുടുംബജീവിതം നയിക്കുക.